ഡിവൈഎഫ്ഐ മതിലക മേഖലാ കമ്മിറ്റി സൂചനാ സമരം നടത്തി. ദേശീയപാതയിൽ ജനങ്ങളുടെ ജീവന് ഭീതി പടർത്തുന്ന രീതിയിൽ വളർന്നു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുവാനും NH-66 നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഭാഗികമായി തകർന്ന പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുമായിരുന്നു സമരം. നിരവധി തവണ NHAI ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക് പരാതികൾ നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള പരിഹാരവും നടന്നിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് DYFI സമരവുമായി മുന്നോട്ട് വന്നത്. മതിലകം സെന്ററിൽ സംഘടിപ്പിച്ച സൂചനാ സമരം ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ സംജാതമായി നിൽക്കുകയാണ്. പുറത്തു വരുന്ന കാലാവസ്ഥ റിപ്പോർട്ടുകൾ പ്രകാരം ഇനിയുള്ള കുറച്ച് ദിവസക്കാലം വലിയ തോതിലുള്ള കാറ്റിനും മഴയ്ക്കും നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ, പ്രത്യേകിച്ച് തൃശൂർ ജില്ലയുടെ തീരദേശ മേഖലയിൽ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മതിലകം ഗ്രാമപഞ്ചായത്തിലെ ദേശീയപാതയോരത്തുള്ള, മതിലകം ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ള ദേശീയപാതയോരത്തുള്ള മുഴുവൻ അപകടകരമായ മരങ്ങളും വെട്ടിമാറ്റണം എന്ന് 2 മാസങ്ങൾക്ക് മുമ്പ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളുടെയും സർക്കാർ ജീവനക്കാരുടെയും സംയുക്ത യോഗം തീരുമാനിക്കുകയുണ്ടായി. ഈ അപകടകരമായ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഐക്യകണ്ഠേന പാസാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ജില്ലാ കളക്ടർക്കും സ്ഥലം MLAക്കും ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടപെടലുണ്ടായത്. എന്നാൽ അത്തരം സമീപനങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചു പോരുന്നത്. നമ്മുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന സമീപനത്തിൽ മാതൃപ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ ശിവാലയ കമ്പനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാമൂഹ്യ സംഘടനകൾ ഒരുപാട് തവണ മതിലകം മേഖലാ സെക്രട്ടറി അൽകേഷ് സ്വാഗതം ആശംസിച്ചു. മേഖലാ പ്രസിഡന്റ് ബാദുഷ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം ആദിത്, ജില്ലാ കമ്മിറ്റി അംഗം റീമ കെ ഹമീദ്, CPM ലോക്കൽ സെക്രട്ടറി HAMEER തുടങ്ങിയവർ സംസാരിച്ചു.